ഹലോ, ചോദിച്ചോ. ഞാനൊരു വല്ലപ്പുഴക്കാരനല്ല, എന്റെ പേര് മുഹമ്മദ് റഷീദ്. എവിടെയാണ് വീട്? നെല്ലായ. ഒരു പരിസരത്താണ്. ഒരു പ്രവാസിയാണ്. അപ്പൊ എന്റെ ഒരു പൊതുവായ സംശയമാണ് ചോദിക്കുന്നത്. ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഇന്നുവരെ മരിച്ചുപോയ അമ്പിയാക്കള്, ഔലിയാക്കള്, ഒലമാക്കള്, സാദാത്തുകള്, ഇവരുടെ പേരെല്ലാം ഇതുവരെ നിലവിലില്ല. എല്ലാ മൗലിദ് ഗ്രന്ഥങ്ങളും അത് രചിക്കപ്പെട്ടവരും ഒരിക്കൽ പോലെങ്കിലും അത് പാരായണം ചെയ്തവരും എല്ലാം ഇസ്ലാമിന് പുറത്താണോ? പിന്നെ ഒന്നാമത് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയവരെ കുറിച്ച് മദഹ് പറയൽ എല്ലാം അനിസ്ലാമികമാണോ? രണ്ടാമത് ചോദ്യം. ഭംഗിയായി നടക്കട്ടെ. മൂന്നാമത് ചോദ്യം ഉസ്താദിനോട്, വണ്ടി പോട്ടെ, വണ്ടി പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, വാഹനം പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. ഉപചോദ്യ സംശയം, അങ്ങനെ മരിച്ചുപോയവരെ കുറിച്ചെല്ലാം മദഹ് പറഞ്ഞ് കിതാബ് രചിക്കലും അത് പാരായണം ചെയ്യണം എല്ലാം ശരിക്കാണെങ്കിൽ 1985 SSLC പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. അന്ന് ആ അറബിക്ക് എടുത്ത് പഠിച്ച ആളാണ് ഞാൻ. അന്നുള്ള ആ അറബി ഗ്രന്ഥത്തിൽ വൈലാഹ് ഓബൽ മൗലവിയിൽ വക്കമി എന്ന് തുടങ്ങുന്ന വക്കം മൗലവിയെ കുറിച്ച് പറയുന്ന ഒരു പദ്യവും. ആ വാഹനം പോട്ടെ, ആ വാഹനം പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, ആ വാഹനത്തിൽ പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, റോഡ് ബ്ലോക്ക് ആകരുത്, റോഡ് ബ്ലോക്ക് ആവരുത്, വാഹനത്തിന് പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക, റോഡ് ഒരിക്കലും ബ്ലോക്ക് ആകാൻ പാടില്ല, ആ വണ്ടിക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഇവിടെ ദീനിന്റെ വേദിയാണ്, ദീനി മജ്ലിസാണ്, അവിടെ ഒരിക്കലും അനിസ്ലാമികമായ രീതികൾ ഉണ്ടാകാനേ പാടില്ല, മാർഗദർശനം സൃഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുക, ആ വാഹനം സുഖമായി പോകട്ടെ. അപ്പൊ ഏതായിരുന്നാലും സഹോദരന്റെ ആശങ്കകൾ, ഒന്ന്, കഴിഞ്ഞു പോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മഹാന്മാരുടെയും ഉസ്താദുമാരുടെയും എല്ലാം മദഹുകൾ പടഞ്ഞ് മരിച്ചുപോയ മുൻഗാമികൾ, അവരൊക്കെ ചെയ്ത് ശിർക്കാണോ, അവരൊക്കെ നരകത്തിലാണോ? മറ്റൊന്ന്, അങ്ങനെ മഹാന്മാരെ മദഹ് പറയൽ ശിർക്കാണെങ്കിൽ 86 SSLC പരീക്ഷയ്ക്ക് എഴുതിയ പാഠപുസ്തകത്തിൽ പോലും മദഹ് ഉണ്ടല്ലോ എന്നതാണ്. മദഹ് പറയൽ ഒരിക്കലും ശിർക്കല്ല. മഹാന്മാരുടെ മദഹ് പറയുക എന്നത് ശിർക്കേ അല്ല. മഹാന്മാരുടെ മദഹ് പറയൽ പലപ്പോഴും വളരെ പ്രയോജനപ്രദമാണ്. മഹാന്മാരായ ആളുകൾ, അത് അമ്പിയാക്കളാണെങ്കിലും അത് ഔലിയാക്കളാണെങ്കിലും അത് സുഹദാക്കളാണെങ്കിലും അത് സ്വാലിഹീങ്ങളാണെങ്കിലും അത് ആലിമീങ്ങളാണെങ്കിലും, അവിടെയെല്ലാം മേന്മ പറയലും അവരുടെ മഹത്വം പറയലും അവരുടെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല സംഭവങ്ങൾ പറയലുമൊക്കെ നമുക്കൊരുപാട് പ്രയോജനപ്രദമാണ്. സഹോദരൻ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായ പ്രകാരം മദഹ് പറയാൻ പാടില്ല എന്ന ആശയമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കാം. അങ്ങനെ ഒരു ആശയമേ ഇല്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാഠപുസ്തകങ്ങളിൽ ഇന്നും പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവിടെ കാണാം പല അമ്പിയായിന്റെയും മഹത്വങ്ങളും പല അമ്പിയായിന്റെയും ചരിത്രങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങളിൽ പല മഹാന്മാരുടെയും മഹത്വം പഠിപ്പിക്കുന്ന, പല മഹാന്മാരുടെയും ജീവചരിത്രം പഠിപ്പിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനേറെ മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയ പുസ്തകങ്ങളിൽ കാണാം. ഇ.കെ. മൗലവി എഴുതിയ ഒരു പുസ്തകം തന്നെയുണ്ട്, ഷെയ്ഖ് ജീലാനി എന്ന പേരിൽ. മഹാനായ ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ജീവിത ചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സ്മരണീയമായ മാതൃകായോഗ്യമായ പല പാഠങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തന്നെയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതേപോലെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട്. 4 ഖലീഫമാരെ കുറിച്ച് പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. സ്വഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് എന്ന പേരിൽ വാള്യങ്ങളായി പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മദഹ് പറയാൻ പാടില്ലെന്നോ, അത് ശിർക്കാണെന്നോ, അത് ഹറാമാണെന്നോ, അത് കുറ്റകരമാണ് എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ സ്വീകരിക്കാവുന്നതും അല്ല. മദഹ് പറയലല്ല അബദ്ധം. അമ്പിയായിന്റെ മദഹ് പറയാം, ഔലിയായിന്റെ മദഹ് പറയാം, സുഹദായിന്റെ മദഹ് പറയാം, ആലിമീങ്ങളുടെ മദഹ് പറയാം, ദീനിന്റെ മദഹ് പറയാം, മദഹുകളെല്ലാം പറയാം. പക്ഷേ മദഹന്റെ മറവിൽ അമിത പ്രശംസ പാടില്ല എന്ന് നബി തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി ഹദീസിൽ കാണുന്നത്, ലാ തുത്റൂനി കമാ അത്രത്തിൻ നസ്വാറ ഈസ ബിനു മറിയം. നസ്വാറാക്കൾ, ക്രിസ്ത്യാനികൾ ഈസ ബിനു മറിയമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. വഇന്നമാ അന അബ്ദുൻ
ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹിന്റെ അടിമയാണ്, അള്ളാഹിന്റെ റസൂലാണ് എന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ അമിതമാകുമ്പോൾ അത് പാടില്ലെന്ന് പറയും. അള്ളാഹിന്റെ റസൂല് കടന്നു വന്നപ്പോൾ കല്യാണ സദസ്സിൽ വെച്ച് പാട്ടുപാടിയ പെൺകുട്ടികൾ, നാളത്തെ കാര്യം അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മക്കളെ അത് പറയല്ല, മക്കളെ അത് പറയല്ല, അത് അമിതമാണ്, അത് അധികമാണ്. കാരണം ആകാശഭൂമിയിലുള്ള ഓരോരുത്തരും തന്നെ വൈബറിയില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. അപ്പൊ മദഹ് പറയാം, അത് പ്രമാണം അംഗീകരിച്ചതാണ്. എന്നാ മദഹിന്റെ മറവിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും അവരെ കുറിച്ച് ഇല്ലാത്തത് പറയലും അവരെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കലും അത് ശരിയല്ല. ഇനി അതുണ്ടോ മൗലിദി കിതാബിൽ? തീർച്ചയായും ഉണ്ട്, യഥേഷ്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സംഭവം, ഇമാം അലി മൗലിദി എന്ന പേരിൽ ഒരു മൗലിദ് ഉണ്ട്, 333 മൗലിദി കിതാബിലെ. ആ മൗലിദിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു മലക്കുൽ മൗത്തിന് അധികാരം കൊടുത്തിട്ടില്ല. റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്തിന് അധികാരമില്ല. അതിൽ പറഞ്ഞ കഥയാണ്, ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ്, പ്രമാണ വിരുദ്ധമാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ റസൂൽ മിഅ്റാജ് യാത്ര പോയി, അങ്ങനെ ആകാശലോകത്തേക്ക് പോയി, അവിടെ ചെന്ന് ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന് നേരെ ഒരു ഭക്ഷണ തളിക നീണ്ടുവന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ ഒരു അതിഥി ഇല്ലാതെ ഞാൻ ഈ കാലം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൂടെ കഴിക്കാൻ ആരെങ്കിലും വേണം. അപ്പോൾ ഒരു കൈ നീണ്ടുവന്നു, ആ കൈ നബി തങ്ങളുടെ കൂടെ ഭക്ഷണം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് പോകുമ്പോൾ അർശന് സമീപത്തെത്തിയപ്പോൾ അതാ ഒരു സിംഹം അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ കടിച്ചു കീറാനായി ചാടി വീഴാൻ ഒങ്ങുന്നു. റസൂലുള്ളാഹി പേടിച്ചു പോയി. അങ്ങനെ അല്ലാഹു തആല നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ടതില്ല, താങ്കളുടെ കയ്യിലെ മോതിരമൂരി ആ സിംഹത്തിന്റെ വായിലേക്ക് ഇടുക. നബി തങ്ങൾ മോതിരമൂരി സിംഹത്തിന്റെ വായിലേക്ക് ഇട്ടു. അപ്പോൾ സിംഹം അപ്രത്യക്ഷമായി. അങ്ങനെ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് റസൂലുള്ളാഹി മടങ്ങിയെത്തി രാവിലെ സ്വഹാബത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ആ മോതിരം എടുത്തു കൊടുത്തു, ഇതാ റസൂലെ ഞാൻ വിഴുങ്ങിയ മോതിരം. അപ്പോൾ അർശിനെ സമീപത്ത് നബി തങ്ങൾക്ക് നേരെ കുരച്ചു ചാടാമെന്ന സിംഹമാരാ അലിയായിരുന്നു എന്നാണ് ഇമാം അലി മൗലിദിൽ കാണാം. ഇങ്ങനത്തെ ഒരുപാട് കെട്ടുകഥയുണ്ട്. നബി ഞങ്ങളെ പ്രകാശം കൊണ്ടാണ് പഠിച്ചത് എന്ന ഒരു കഥയുണ്ട്, നബി തങ്ങൾ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ കള്ളക്കഥകൾ അതിൽ വന്നിട്ടുണ്ട്, നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇത്തരം ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ടാണ് ഈ വല്ലപ്പുഴയിൽ വെച്ച് മാല മൗലിദ് വിഷയത്തിന് സംവാദമുണ്ടായപ്പോൾ അലബി സഖാഫി പറഞ്ഞല്ലോ, എന്ത് ഈ മൗലിദ് എല്ലാം കൂടെ ഞങ്ങൾ അംഗീകരിക്കൂല. 333 മൗലിദ്, 444 മൗലിദ്, 555 മൗലിദ്, ഇതെല്ലാം കൂടി ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകാരമില്ല, അതൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട. അതുകൊണ്ട് സ്വഹീഹാക്കപ്പെട്ട മൗലിദ് എന്ന പേരിൽ പുറത്തിറങ്ങിയ 5 വക മൗലിദ് ഉണ്ട്, അത് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പരിശോധിക്കണം. അപ്പോൾ സഹോദരനെ പോലെ ഒരു സുഹൃത്ത്, ഈ നാട്ടുകാരനായ അദ്ദേഹത്തിന്റെ പേര് ഷിഹാബ് എന്നാണെന്ന് ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം അന്ന് ചോദിച്ചു, ഉസ്താദേ ഈ ഏട് എന്റെ വല്യമ്മച്ചൻ്റെ ഏടാണ്, എന്റെ വല്യപ്പച്ചൻ്റെ ഏടാണ്, ഈ ഏട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണല്ലോ, പരിശോധിക്കണമെന്നാണല്ലോ നിങ്ങൾ ഇപ്പൊ പറയണത്. എങ്കിൽ ഇതൊക്കെ ചൊല്ലിന്റെ വല്യമ്മ മരിച്ചുപോയി, എന്താ വല്യമ്മാന്റെ സ്ഥിതി എന്ന് അന്ന് ആ വേദിയിൽ വെച്ച് അലബി സഖാഫിയോട് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കള്ളക്കഥ ഈ മൗലിദിൽ ഉണ്ട് എന്ന് അലബി സഖാഫി അടക്കം പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ അത് നമ്മൾ ചൊല്ലാൻ പാടില്ല, ആചരിക്കാൻ പാടില്ല എന്നാണ് ഉണ്ടോ? അപ്പൊ കണ്ടോ? അപ്പൊ അങ്ങനെ ആ സംവാദത്തിൽ, വല്ലപ്പുഴയിൽ നടന്ന സംവാദത്തിൽ തന്നെയാണ് അലബി സഖാഫി പറഞ്ഞത്, അത് എല്ലാം കൂടെ അംഗീകരിക്കൂല. കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. സഹോദരന്മാരെ, ഒന്നുകൂടി ആവർത്തിക്കുന്നു, നേരത്തെ ഇവിടെ ചോദ്യം ചോദിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്ന റഹ്മത്തങ്ങാടിയിലെ അംസ മുസ്ലിയാരും
മുസ്തഫ സക്കാഫിയും ഇവിടെ അടുത്ത വേണം ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുക, നാളെ സമയം തന്നില്ലാന്ന് പറയരുത്. അവർ ഞങ്ങളാണ് കടത്തി വിടുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാളും പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് ഒന്ന് അവരെ കടത്തി വിടുക. ഒന്നുകൂടി ആവർത്തിക്കുന്നു സഹോദരന്മാരെ, റഹ്മത്തങ്ങാടിയിലെ ഹംസ മുസ്ലിയാര് ഇപ്പൊ കുറച്ചു മുമ്പ് വന്ന് എന്നെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുക, അതല്ലെങ്കിൽ അദ്ദേഹം മുസ്തഫ സക്കാഫി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, അദ്ദേഹത്തെ പറഞ്ഞേക്കുക. ഒരു പണ്ഡിതന്മാര് വന്നിരുന്ന് ചോദിക്കുക. നാളെ വന്ന് ഞങ്ങൾക്ക് സമയം തന്നില്ല എന്ന് പറയരുത്, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ചോദ്യം ഉണ്ട് എന്ന് പറയാതിരിക്കുക. ദയവായി ആ ഏതെങ്കിലും ഉസ്താദുമാരുണ്ടെങ്കിൽ ഒന്ന് മുന്നിലേക്ക് വരിക. ശരി, അടുത്ത ആളെ ചോദിക്കുക. കാണുന്നില്ല, വരാ, വരുന്ന വരുമ്പോ അപ്പൊ കൊടുക്കാം. ഉസ്താദ് ഇപ്പൊ പറഞ്ഞ മരിച്ചുപോയൊരു ആ മതം പറയുന്നതിന് തെറ്റില്ല. അങ്ങനെയാണ് ഇപ്പൊ സാധാരണയായി ഓതി വരുന്ന ഷറഫുലനാമ് മങ്കൂസ് മൗലിദ്, ഇതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതകൾ പറയുന്നത്, അത് തെറ്റാണോ അല്ലേ? സഹോദരൻ സൂചിപ്പിച്ചത് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. മദഹ് പറയൽ തെറ്റല്ല, മദഹ് പറയൽ തെറ്റല്ലെന്ന് മാത്രമല്ല ഒരുപാട് പ്രയോജനം അതുകൊണ്ട് ലഭ്യമാവുകയും ചെയ്യും. പിന്നെയുള്ള സംശയം, ഷറഫനാമിലും മങ്കൂസിലും ഒക്കെ പിന്നെ മദഹല്ലേ ഉള്ളത്? മദഹ് അല്ലാത്തത് ഉണ്ട് എന്നാ ഞാൻ അർത്ഥം പറഞ്ഞേ. മദഹ് മങ്കൂസിലുണ്ടായതുകൊണ്ട് മാത്രം തെറ്റാവൂല. മദഹ് എവിടെയുണ്ടായാലും മദഹ് മദഹ് തന്നെയാണ്. മദഹിന്റെ മറവിൽ മറ്റു പലതും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അലവി സക്കാഫിക്ക് പറയേണ്ടി വന്നത് ഈ ഏടെല്ലാം ശരിയാന്ന് വിശ്വസിക്കണ്ടാന്ന്. അപ്പോഴാ ഷിഹാബ് ചോദിച്ചത് വല്യമ്മാന്റെ കാര്യം. നേരത്തെ പറഞ്ഞപ്പോ അദ്ദേഹം വല്യമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു, അതൊരു അബദ്ധമാണ്, ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ ഏട് പോലെയുള്ള ഏടുകൾ ഞങ്ങളവിടെ ഉന്നയിച്ചപ്പോൾ, ഇതിപ്പോ 333 മൗലീദാണ്. ഈ 333 മൗലീദും അതേപോലെ സമാനമായ മൗലീദുകളും, അതിനെ കുറിച്ചാണ് അലവി സക്കാഫി പറഞ്ഞത് ഇതെല്ലാം കൂടി ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് സ്വഹീയാക്കപ്പെട്ട മൗലീദ് അതേ ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, ബാക്കി പരിശോധിക്കണം എന്നാ. നാല് റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ, ആ പരിശോധിക്കാൻ പോയിട്ട് ലാബിന്ന് ഇതുവരെയും റിസൾട്ട് കിട്ടിയിട്ടില്ല, അത് കിട്ടുകയുമില്ല. മങ്കൂസിലാവട്ടെ, ഷറഫാമിലാവട്ടെ, ജാല മുഹമ്മദിലാവട്ടെ, ബർസഞ്ചിയിലാവട്ടെ, ഏത് മൗലിദാണെങ്കിലും ആ മൗലിദിൽ ഒരുപാട് കള്ളക്കഥയുണ്ട്. ഞാൻ ഉദാഹരണാർത്ഥം പറഞ്ഞു, നബിപ്രകാശത്തിന്റെ കഥ മങ്കൂസിലുണ്ട്, ഷറഫാമിലുണ്ട്, ജാല മുഹമ്മദിലുണ്ട്, ബർസഞ്ചിയിലുണ്ട്. ആ കഥയാവട്ടെ നബി തങ്ങൾ പഠിപ്പിച്ച കഥയല്ല, സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട കഥയല്ല, സ്വീകാരയോഗ്യമായ പരമ്പരയിൽ അത് വന്നിട്ടില്ല. അതുപോലെ ഒരുപാട് കഥകൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മീറാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടത്, നബി ഞങ്ങൾ റൂഹിനെ പിടിക്കുന്ന കാര്യം, ഇതൊക്കെ ഈ മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും എന്തല്ല, ശരിയല്ല. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. മദഹിനല്ല കുഴപ്പം, മദഹിന്റെ മറവിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഇതിലുണ്ട്. മദഹിന്റെ മറവിൽ അമിത പ്രശംസ ഇതിലുണ്ട്. മദഹിന്റെ മറവിൽ ഇല്ലാത്ത കഥകൾ ഇതിലുണ്ട്. മദഹിന്റെ മറവിൽ ഒരുപാട് ഷിയാ ആശയങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാ ഇത് പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ്, അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അലവി സക്കാഫിക്ക് പറയേണ്ടി വന്നത്, അഞ്ചു വക മൗലിദ് സ്വഹീയാക്കപ്പെട്ട മൗലിദ് അതേ ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ കെ സുന്നാൾ പറഞ്ഞു, ഏയ് ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങൾ അതിനപ്പുറം സ്വീകരിക്കും. സംസ്ഥാന സുന്നാള് പറഞ്ഞു, മൗലീദിന്റെ ചട്ടം എഴുതി വെച്ചത് വരെ ശരിയാണ് എന്ന് അവരും പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും അലവി സക്കാഫിക്ക് ഉറപ്പുണ്ട്, ഇതെല്ലാം കൂടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ഒരുപാട് അബദ്ധമുണ്ട് എന്ന് ഉറപ്പുണ്ട്. അതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. അടുത്താളെ, നമ്മൾ ഉസ്താദുമാര് എത്തിയതല്ലേ, സാധാരണ ഉസ്താദുമാര് വേണമെങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്ന, അതില്ലാത്തോണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് യൂസഫ്, ഞാൻ കുറുവട്ടൂര്, 3.5 കിലോമീറ്റർ അവിടെ ഉള്ള. ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരുപാട് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 7 വർഷം നബിദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു വാദപ്രതിവാദത്തിനല്ല വന്നതല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഉസ്താദ് കുറച്ച് മുന്നേ പറഞ്ഞു അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഒക്കെ പേരിൽ മദഹ് പാടാ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരിൽ ഞാൻ പങ്കെടുത്ത പരിപാടികളിലെല്ലാം 7 വർഷം പങ്കെടുത്തു, മുഹമ്മദ് നബിയുടെ മദഹ് അല്ലാതെ വേറൊന്നും പറയുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള അമ്പിയ മുർസലീ ാൾ ഉത്തമനല്ലേ മുഹമ്മദ് നബി? അങ്ങനെയെങ്കിൽ ആ മുഹമ്മദ് നബിയുടെ പേരിൽ നബി ദിനാഘോഷത്തിൽ മദഹ് അല്ലാതെ വേറെ എന്തെങ്കിലും പറയുന്നതായിട്ട് ഞാൻ 7 വർഷം പങ്കെടുത്തതിൽ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനൊരു താല്പര്യമുണ്ട്. ധാരാളം ഉണ്ട്. അത് രണ്ട് കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എന്ത് ചൊല്ലി എന്നല്ല, ആര് ചൊല്ലി എന്നല്ല, എവിടെ ചൊല്ലി എന്നതല്ല.
റബീഉൽ 12 നബി ദിനാഘോഷം എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ പോലും അത് ബിദ്അത്താണ്. ഒരാൾ ചിന്തിക്കുക, റബീഉൽ അവ്വലൊക്കെ അല്ലേ, 12 അല്ലേ, ഇന്ന് ഞാൻ ഒരു ദിവസം ഖുർആൻ ഓതട്ടെ, അത് പ്രത്യേക കൂലിട്ടുന്ന കാര്യമാണ് എന്നൊരാൾ മനസ്സിലാക്കി അന്ന് ഖുർആൻ ഓത്തുണ്ടാക്കിയാൽ പോലും ബിദ്അത്താണ്. അന്നൊരാൾ രണ്ടരക്കാലത്ത് സ്പെഷ്യൽ നിസ്കാരം ഉണ്ടാക്കി, അബീലവലല്ലേ, 12 അല്ലേ, ഞാൻ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ, അയാൾ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടാക്കി, അത് ബിദ്അത്താണ്. അയാൾ ചോദിക്കാൻ, ഞാൻ ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലുള്ളൂ, അതിന് കുഴപ്പമില്ലല്ലോ, നിസ്കാരത്തിന് കുഴപ്പമില്ല, പക്ഷെ ഈ നിസ്കാരോ കുഴപ്പമുള്ളതാണ്. എന്നതുപോലെ റബീഉൽ മാസം 12 നബിയുടെ ജന്മദിനാഘോഷം എന്ന പേരിൽ ഒരു ആഘോഷമേ ഇല്ല. ആ ആഘോഷം തന്നെ ബിദ്അത്താണ്, അതിന് അസ്ലു തന്നെ ബിദ്അത്താണ്. എങ്കിൽ പിന്നെ അതിൽ എന്ത് ചെല്ലുന്നു എന്നതല്ല പ്രധാനം. അതേസമയം റബീഉലും റബീഉൽ ജമാഅത്തുലും ജമാഅത്തുലും എല്ലാം ഒരാള് അല്ലാഹു റസൂലിനെ സ്നേഹിക്കുകയും നബി തങ്ങളെ മഹത്വം പറയുകയും ചെയ്യുന്നുവെങ്കിലോ യാതൊരു വന്തികേടുമില്ല. ജീവിതത്തില് കൊല്ലം മുഴുവനും മാസം മുഴുവനും ദിവസം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പാദങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് ഒരു വിശ്വാസം ജീവിക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നിങ്ങളും ഞാനും എണീറ്റത് എങ്ങനെയാ? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമതനാ വഇലൈഹി നുശൂർ. എന്നോടും നിങ്ങളോടും ചോദിച്ചു സങ്കല്പിക്കുക, എന്റെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ ചൊല്ലി. നമ്മൾ എന്താ പറയാ, 114 മുമ്പ് റസൂലുള്ള എണീറ്റപ്പോ അങ്ങനെയാ ചൊല്ലിയത്, അങ്ങനെ ചൊല്ലാനാ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ എങ്ങനെ. അതാണല്ലോ മറുപടി. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞു, എന്റെ അങ്ങനെ ചൊല്ലി, 114 മുമ്പ് റസൂൽ അങ്ങനെയാ ചെയ്തത്. കുപ്പായം ഇട്ടപ്പോ നമ്മളൊക്കെ വലത്തെ കൈ ആദ്യം ഇട്ടു, എന്റെ അങ്ങനെ, റസൂൽ അങ്ങനെയാ ഇടാൻ പഠിപ്പിച്ചത്. ചെരുപ്പിട്ടപ്പോ ആദ്യം വലുത് കാലമ ചെരുപ്പിട്ടു, എന്തുകൊണ്ട്, റസൂൽ അങ്ങനെയാ ചെരുപ്പിട്ടത്, അങ്ങനെയാ ചെരുപ്പിടാൻ പഠിപ്പിച്ചത്. അപ്പൊ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിനെ സ്മരിച്ചുകൊണ്ടും റസൂലിനെ പാത പിൻപറ്റിക്കൊണ്ടുമാണ് ഓരോ വിശ്വാസിയും ജീവിക്കേണ്ടത്. റബീഉൽ 12 പ്രത്യേകിച്ച് ആഘോഷമുണ്ടോ? ഇല്ലേ, ഇല്ല. ഉണ്ടെങ്കിൽ നബി പഠിപ്പിക്കണം, സ്വഹാബത്ത് അത് ജീവിതത്തിൽ പാലിക്കണം, താബിഈങ്ങൾക്ക് സ്വഹാബത്തിൽ നിന്ന് അത് പകർന്നു കിട്ടണം, അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ സാധനം ബിദ്അത്താണ്. സഹോദരൻ 7 കൊല്ലം വരെ അവിടെ പഠിച്ചു, അത് ചെയ്തു. ഞാൻ സമസ്തയുടെ മദ്രസയിൽ 10ാം ക്ലാസ്സിലെ പഠിച്ചവനാണ്, ആ 10 കൊല്ലവും നബി ആഘോഷത്തിൽ പങ്കെടുത്തവനാണ്, പലതും ചെയ്തവനാണ്. അപ്പൊ ആര് ചെയ്തു, എവിടെ ചെയ്തു, എന്ത് ചെയ്തു എന്നതല്ല, എന്തിന്റെ പേരിൽ ചെയ്യുന്നു, അവിടെയാണ് പ്രധാനം. അപ്പൊ ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കിയിട്ട് ആ നിസ്കാരത്തിന് ഫാത്തിഹ ഓതി റുക്കൂഴ് ചെയ്തു, അതേപോലെ സുജൂദ് ചെയ്തു, ഈത്തിദാല് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാണില്ലല്ലോ. അതൻ സാധനം ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അതിലെന്ത് ചെയ്താലും അതൊരുപോലെ തന്നെയാണ്. ഇനി മദഹ് എന്ന പേരിൽ നമുക്ക് എപ്പോഴും ചെയ്യാം, എപ്പോഴും ചെയ്യാം. അത് പാട്ടായി പാടാം, അത് ഗദ്യമായി പറയാം, പ്രസംഗമായി നടത്താം, എന്തുമാവാം. അല്ലാഹു റസൂലിന്റെ മദഹ് എന്ന പേരിൽ ഒരാൾക്ക് എന്തും ചെയ്യാം. നബിതങ്ങളെ മഹത്വം ഒരാൾ പ്രസംഗിക്കുന്നു, റസൂലിന്റെ മദഹാണ്. നബിതങ്ങളെ മഹത്വം ഒരാൾ ലേഖനം എഴുതുന്നു, റസൂലിന്റെ മദഹാണ്. അത് ഏതുമാവാം, അത് നമ്മൾ ആരും എതിരല്ല. അതേസമയം നാം അതിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന വേദികളിൽ പാടുന്ന ഈ സാധനങ്ങൾ, ഇത് എല്ലാം കൂടി സ്വീകരിക്കണ്ട എന്ന് അലവി സഖാഫി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അലവി സഖാഫി തന്നെ പറഞ്ഞു, നമ്മൾ തൊട്ട് നേരത്തെ കേട്ടു, ഇതെല്ലാം കൂടി സ്വീകരിക്കേണ്ട ജനങ്ങളെ, അങ്ങനെ വിശ്വസിക്കേണ്ട ജനങ്ങളെ എന്ന് അലവി സഖാഫി തന്നെ പറഞ്ഞു. അതാണ് ഞങ്ങളും പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് തകരാറുണ്ട്, അപകടമുണ്ട്, അത് നമ്മൾ സ്വീകരിക്കാവതല്ല എന്നതാണ്. ഇത് നബി ദിനാഘോഷം ഇല്ല എന്ന് തെളിയിക്കുന്ന രേഖ എന്തെങ്കിലും ഉസ്താദിന്റെ കയ്യിലുണ്ടോ? അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞു, ഏതു കാര്യവും ഇസ്ലാമികമാകണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം. നബി ഇത് അല്ലാഹു തആല ഇത് പഠിപ്പിച്ചിട്ടില്ല. 2, റസൂൽ ഇത് പഠിപ്പിക്കണം, പക്ഷെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. 3, നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് അങ്ങനെ സംഗതി നബിയിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൽ മാതൃകയായി കാണിച്ച് നമുക്ക് കാണാൻ കഴിയണം, അത് ഇല്ല. ആ സ്വഹാബത്തിൽ നിന്ന് ദീനു പഠിച്ച താബിഉകൾ അത് ആചരിക്കണം, അവർ ആചരിച്ചിട്ടില്ല. അതുകൊണ്ട് നബി തങ്ങൾ പഠിപ്പിച്ച പൊതു അധ്യാപനം, വിശുദ്ധ ഖുർആനിലെ പൊതു അധ്യാപനം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകുംഅൻഹു ഫൻതഹു, നബി എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, ആ കൊണ്ടുവന്ന് തന്നതിൽ ഇതില്ല, അതുകൊണ്ട് ഇത് സ്വീകരിക്കാവതല്ല. 2, നബി തങ്ങൾ പറഞ്ഞു, മാമിൻ അമലിൻ യുഖരിജുക്കും മിനൽ ജന്ന വയുബഇദുക്കും അനിന്നാർ ഇല്ലാ വഖദ് ഹദ്ദസ്തുക്കും ബിഹി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ അകറ്റുന്ന ഒരൊറ്റ കാര്യവും ഞാൻ നിങ്ങളെ അറിയിക്കാതെ പോയിട്ടില്ല.
പക്ഷേ ഇത് അറിയിച്ചിട്ടില്ല. ആ പേര് സ്വർഗത്തേക്ക് അടുപ്പിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. മൂന്നാമത് സഹാബിയായി ഇബ്നു മസ്ഊദ് പറഞ്ഞു, മങ്കാന മിൻകും മുസ്തന്നൻ ഫല്യസ്തന്ന ബിമാ ഖദ മാത ഉലൈക സഹബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും ഒരു മാതൃക സ്വീകരിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ മാതൃക സ്വീകരിക്കട്ടെ. ആ മാതൃകയിൽ ഇത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. ഇത് പിൽക്കാലത്ത് 630 മരിച്ച മുദഫ രാജാവ് ഉണ്ടാക്കിയ ഏർപ്പാടാണ്. അത് ദീനിൽ ഒരിക്കലും പ്രമാണമായി സ്വീകരിക്കാവുന്നതല്ല.